സമാധാനപ്പെടും. ദൈവരാജ്യം വരുമ്പോൾ അവിടെ ഒരു തോട്ടമേ കാണൂ, ഏതൻ തോട്ടം. അവിടെ എല്ലാവരും നഗ്നരായിരിക്കും. തന്റെ ദൈവരാജ്യത്തുള്ള ഒരാൾ തുണി കൊടുക്കില്ലടോ? പാപം ചെയ്യാത്തവർക്ക് എന്തിനാ ഉടുതുണി? തനിക്ക് ഇവിടെ ഒന്നൊന്ന് പോവാമോ? അവൻ വരുന്നു. ആ അതാ അവൻ വരുന്നു. കർത്താവായി യേശു, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അത് നാം നേരത്തെ മനസ്സിലാക്കിയല്ലോ ഉപദേശമകനെ. സാത്താന്റെ സന്തതി, നീ കച്ചത്തിടുക്കിയിരിക്കുന്ന ആ കണക്ക് പുസ്തകം നാം ഒരിക്കൽ പിടിച്ചു വാങ്ങി നിന്റെ പൊള്ളത്തരം നാം പുറത്താക്കും. സ്വാമി രാവിലെ ഊര് ചുറ്റാൻ ഇറങ്ങിയതായിരിക്കും. അല്ല രംഗാണി മകനെ, നാം പർണശാലയ്ക്കുള്ള പൂതലം തിരക്കി ഇറങ്ങിയതാണ്. താൻ അഷ്ടിക്ക് വല്ലതും കിട്ടുമെന്ന് ഞാൻ നോക്ക്. നോട്ടക്കുന്നു താ നിങ്ങൾ ജോലി. നമ്മുടെ ദിവ്യത്വത്തിന് എവിടെയോ ചൂട്ട സംഭവിച്ചിരിക്കുന്നു. സർവം ശക്തി, സർവം ശക്തി, സർവം ശക്തി. ആര് മാലയോ? ഈ രാത്രിയിൽ എവിടെ പോകുന്നു? കങ്കണിയ, അപ്പന് തീരെ വയ്യ, വൈദ്യരെ വിളിക്കണം. എന്റെ കയ്യില് കാശൊന്നുമില്ല. എന്റെ കയ്യിലും കാശൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ വാ. കൊച്ചുമുതലാളിയോടോ കൊച്ചമ്മയോടോ പറഞ്ഞു ഞാൻ വാങ്ങിത്തരാം. ഏൻ വന്നാല് കുടിലിൽ അപ്പൻ തനിച്ച? ഓ അത് സാരമില്ല, ഈ പനി കൂടിയും കുറഞ്ഞു വരിക്കും. പേടിക്കാനൊന്നുമില്ല, നീ വാ. ശബ്ദം ഉണ്ടാക്കരുത്, വല്യ മുതലാളി അറിഞ്ഞാൽ കാര്യം കുഴപ്പത്തിലാകും. പേടിക്കാനൊന്നുമില്ല, ഈ പടിക്കെട്ട് കയറി മുകളിലോട്ട് ചെല്ല്. കൊച്ചുമുതലാളിയും കൊച്ചമ്മയും ആ മുറിക്കകത്ത് തന്നെ കാണും. ചെല്ല്. അവളെ തൊട്ടുപോകരുത്.
കൈകളുടെ മിന്നൽ കെട്ടിയ മനുഷ്യനാണ് കടന്നു പോയത്. പലതവണ നിന്റെ കൈകൾ അദ്ദേഹത്തിന് നേരെ ഉയർന്നിട്ടുണ്ട്. ഇനി അതുണ്ടായാൽ ഈ അമ്മ ജീവിച്ചിരിക്കില്ല. അമ്മേ ഞാൻ ഒന്നും പറയണ്ട, ഇറങ്ങി പോടാ പുറത്ത്, അല്ലെങ്കിൽ നീ എന്നെ കൊല്ല. എടാ കങ്കാണി, നീ അല്ലേ എന്റെ മാലയെ പ്രേരിപ്പിച്ച് പിടിച്ചോണ്ട് പോയത്? അയ്യോ അല്ല. അല്ലേ ഞാൻ പറയാം, വല്യ മുതലാളി പറഞ്ഞിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത്. വല്യ മുതലാളി എടാ, എനിക്കിതിനൊക്കെ പകരം ചോദിക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല, പക്ഷെ എന്റെ മുന്നിൽ ഒരാളുണ്ട്, നിന്റെ വല്യ മുതലാളിയോട് ചെന്ന് പറഞ്ഞേരെ അങ്ങേരുടെ നാശത്തിലേക്കുള്ള കാൽവെപ്പാട്. ഇതിനൊക്കെ പോകുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് ഉള്ളേ? നമുക്കൊക്കെ ഇവിടെ ജീവിക്കണ്ടേ? ജീവിക്കണം, അതിനിത് വേണോ? നമ്മുടെ മോൾക്ക് ഏത് സംഭവിച്ചില്ല, നിങ്ങൾ സഹിക്കുമോ? നീ മാറി. ആന്റണി, ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളൊക്കെ സഹിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഒരു അതിർത്തി ഇല്ല അച്ഛോ. ഉണ്ട്, മരണമാണ് ദുഃഖത്തിന്റെ അതിർത്തി. പക്ഷേ മരണം കണ്ടെത്തുവാൻ നമുക്ക് അവകാശമില്ല. കൊല്ലാനോ? ഇല്ല കുട്ടി, സ്വന്തം സൃഷ്ടിയെ പോലും നശിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല. കുട്ടി, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഞാനും ഇവിടെ കഴിയുന്നത്.